നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ഗോവൻ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര സഞ്ചരിച്ചാലും ഒരിക്കലും മടുക്കാത്തൊരു ഡെസ്റ്റിനേഷനാണ് ഗോവ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗോവയിലൂടെ നടത്തി വന്ന എൻ്റെ യാത്രകളാണ് ഈ ചാനൽ തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. ചാനലിൻ്റെ പേര് പോലെ തന്നെ ഗോവയിലൂടെയുള്ള യാത്രകൾ, ഗോവയുടെ ചരിത്രം, പണ്ട് ഗോവയിൽ നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥ തുടങ്ങി ഗോവയെക്കുറിച്ച് എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും പങ്കുവെക്കാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തുടക്കം തന്നെ, ഗോവയുടെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധിയാർന്ന ഒരു സ്ഥലത്തിൽ നിന്നാവട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് വൈസ്റോയ് ഫാച്ച്, ഓൾഡ് ഗോവ അഥവാ വെല്ല ഗോവയുടെ മൊണ്ടോവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു കവാടമാണ് വൈസ്റോയ് ഫാച്ച്. കൊല്ലവർഷം 1597 മുതൽ 1600 വരെ ഗോവയുടെ വൈസ്റോയ് ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി ഗാമ തൻ്റെ മുതുമുത്തച്ഛനായ വാസ്കോ ഡി ഗാമയുടെ സ്മരണയിൽ തീർത്തതാണ് ഈ കവാടം. കവാടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തും ഓരോ ഫലകങ്ങൾ കാണാം. അതിൽ ഒന്നിൽ കൊത്തിവെച്ചിരിക്കുന്നത് സ്പാനിഷ് ഭരണത്തിൽ നിന്നും പോർച്ചുഗൽ വിമോചനം നേടിയ വാർത്തയാണ്. നമുക്ക് ഏവർക്കും അറിയാം, വാസ്കോ ഡി ഗാമയായിരുന്നു പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലേക്ക് കടൽമാർഗം വന്ന ആദ്യത്തെ നാവികൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇന്നും ഗോവയിൽ ഒട്ടനവധി സ്ഥലങ്ങളും സ്മാരകങ്ങളുമുണ്ട്. ഈ കവാടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കവാടത്തിനടിയിൽ വെച്ചാണ് സ്ഥാനമൊഴിയുന്ന ഏതൊരു വൈസ്രോയും സ്ഥാനമേൽക്കുന്ന വൈസ്രോയ്ക്ക് അധികാരമേൽപ്പിക്കുന്നത്. തുടർന്ന് തൻ്റെ പുതിയ ഓഫീസിലേക്കുള്ള താക്കോലുമേന്തി കവാടത്തിനടിയിലൂടെ കടന്നുവരുന്ന നിയുക്ത വൈസ്രോയെ വളരെ ആഘോഷപൂർവ്വമാണ് അന്നത്തെ ഗോവൻ ജനത സ്വീകരിച്ചിരുന്നത്. കവാടത്തിൻ്റെ മുൻവശത്ത് കല്ലിൽ തീർത്ത വാസ്കോ ഡി ഗാമയുടെ രൂപവും പിൻവശത്ത് സെയിൻറ്റ് കാത്തറിൻ്റെ രൂപവും നമുക്ക് കാണാം. കവാടത്തിൻ്റെ മുൻവശത്തോട്ടുള്ള ഈ റോഡ് ചെന്നെത്തുന്നത് മൊണ്ടോവി നദിയിലേക്കാണ്. അവിടെ നമുക്ക് ഓൾഡ് ഗോവ ഫെറി പോയിൻറ്റ് കാണാം. ഓൾഡ് ഗോവ ഫെറി പോയിന്റിൽ നിന്ന് ഇപ്പോഴും പെഡേറ്റ് ഫെറി പോയിന്റിലേക്ക് ഫെറി സർവീസ് ലഭ്യമാണ്. ഇനി ഫെറി കയറണ്ടെങ്കിലും ഇവിടേക്ക് വന്ന നല്ല സീനറിയൊക്കെ കണ്ടേച്ച് പോയാന്നേ. അപ്പോൾ ഇനി കുറച്ച് ഫെറി കാഴ്ചയിലേക്കാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെപ്പോലെ ഗോവയെ ഇഷ്ടപ്പെടുന്ന വേറെയും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.